പാപ്പാന്മാരെ കുറിച്ച് ഭക്തന്മാരെ ശിവരാമൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ വന്ന് ക്ലാസ് എടുത്തു. ആൾക്കാരെ ആന എന്താണെന്ന് പഠിപ്പിച്ചു അല്ലേ? പല ദിവസങ്ങൾ പഠിപ്പിച്ചു. രണ്ടു മൂന്ന് മാസം ഞങ്ങൾ അതിനെടുത്തു, മൂന്നല്ല ഒരു ആറു മാസക്കാലം അതിനെടുത്തു. അപ്പൊ ആളുകൾക്ക് ആ ഭയപ്പാട് മാറിയിട്ട് ക്രമേണ ആ ഒരു സ്നേഹം വന്ന വികാരത്തിലേക്ക് ഒരു നമസ്കാരം ഭദ്രംപിള്ള സാർ. നമസ്കാരം വിജയൻ സാർ. ഇപ്പം ഞങ്ങൾ ഉത്സവ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്, തുടക്കക്കാരാണ്. എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ആദ്യം തന്നെ നിങ്ങളോട് രണ്ടു പേരോടും നന്ദി പറയാണ്. ഇത് നമുക്കൊരു വളരെ നല്ലൊരു അഭിമാനപരമായ ഒരു ഇത് കാര്യം കൂടിയാണ് ഞങ്ങൾക്ക്. കാരണം പനയനാർക്കാവ് ദേവീ ക്ഷേത്രത്തിനെയും പറ്റിയും ഇവിടുത്തെ ദേവിയുടെ അരുമദാസനെ പറ്റിയും സംസാരിക്കാൻ ഞങ്ങൾക്കൊരവസരം തന്നതിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഇത് ചരിത്ര പ്രസിദ്ധമായ പുണ്യപുരാതന ക്ഷേത്രമാണ് പനയനാർക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ ഹൈവേയുടെ സ്വല്പം കൂടി കിഴക്കോട്ട് വരുമ്പോൾ തെക്കേ സൈഡിൽ ആറാട്ടുചിറയുണ്ട്. അവിടെയാണ് വിശേഷം ദിവസങ്ങൾ കഴിഞ്ഞ സപ്താഹവും മീനപ്പനിയുടെ ദിവസവുമെല്ലാം ദേവിയെ ആറാട്ടിനായിട്ട് കൊണ്ടുപോകുന്നത്. ആ ആറാട്ട് ചിറയുടെ പരിസരത്ത് ആറാട്ട് വയലുമുണ്ട്. ആ വയലിൽ ദേവി കുട്ടികളുമായി കളിയാടി ഉല്ലസിച്ച് അവിടെ വന്നു ഒരു ദിവസം. ശരി. വന്നതിന് ശേഷം അവിടെ ഒരു പുണ്യ തറവാട്ടിൽ കയറി അതിനുശേഷം ദേവി അപ്രത്യക്ഷമാവുകയും ദേവപ്രശ്നത്തിൻ്റെ വിധി പ്രകാരം പേരിൽ ദേവിയെ എവിടെയെങ്കിലും ക്ഷേത്രം പണിത് ഇരുത്തണമെന്ന് വിധിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായത്. ഇവിടെ പനയനാർക്കാവ് എന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ പനകൾ കൊണ്ട് നിബിഡമായിരുന്ന ഒരു പ്രദേശമായി. അങ്ങനെയാണ് ഇവിടെ പനയനാർക്കാവ് എന്ന പേര് തന്നെ വന്നത്. വടക്കുംതല പനയനാർക്കാവ് വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ളൊരു സ്ഥലമാണ് പനയനാർക്കാവ്. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന കുമ്പളത്ത് ശങ്കപ്പിള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന തട്ടകം മേഖല പനയനാർക്കാവ് കേന്ദ്രീകരിച്ചായിരുന്നു. പനയനാർക്കാവ് എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരാളുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് പനയനാർക്കാവ് ദേവി ക്ഷേത്രമാണ്. പനയനാർക്കാവ് കാളിദാസൻ എന്ന ദേവിയുടെ ദാസൻ അല്ലേ? അതെ, ദാസൻ ഗാനിയൊക്കെയാണ്. പിന്നെ ക്ഷേത്ര ചരിത്രം പറയുകയാണെങ്കിൽ ഇതിൻ്റെ 500 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ ദേവിയാണ്, ഭദ്രാദേവിയാണ്. അതുപോലെ തന്നെ മഹാദേവൻ ഇവിടെ തുല്യ പ്രാധാന്യമാണ്. ഇപ്പം ഈ ദേവസ്വത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും മഹത്തരമായ അല്ലെങ്കിൽ ഇത്രയും പ്രസിദ്ധി ആർജിച്ച ദേവിക്ക് ഇന്നൊരു ദാസനൂടെ വന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഞാനത് കേട്ടത് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്കും ഹോം വർക്കും ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന് ശേഷമാണ് ഞങ്ങൾ ഒരു ദേവിക്ക് ഒരു ആന വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 10, 20, 30, 40 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ആലോചനയായിരുന്നു. അന്നൊക്കെ തന്നെയും അത് പല പല കാരണങ്ങളാണ് നടക്കാതെ പോയി. എങ്കിലും ദേവീഹിതത്തിൽ ഒരു ആന വരും അല്ലെ, ഒരു ആന ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം അന്ന് തൊട്ടേ എല്ലാവരും എങ്കിലും ഒരു പ്രയോഗത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇതിന് ഒരു ഒരു ആനയെ നമുക്ക് ഉണ്ടാകണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവിടെ തന്നെ രണ്ടഭിപ്രായം ഉണ്ടായി. കാരണം ആനയെന്ന് പറയുന്ന വന്യജീവിയാണെന്നും അവിടെ അപകടകാരിയാണെന്നും തീർച്ചയായിട്ടും ഭാവിയിൽ ബാധ്യതയാണെന്നും നമുക്കതിനെ വളർത്താനുള്ള സാങ്കേതിക ജ്ഞാനം ഉണ്ടോ അല്ലെങ്കിൽ അപകടകാരിയല്ലേ എന്നൊക്കെയുള്ള പല അപകടങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ട് എതിരഭിപ്രായം ഉണ്ട് രണ്ട് തട്ടല്ല. തീർച്ചയായിട്ടും അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബോധവൽക്കരണം നടത്തി, അതായത് ആനയെക്കുറിച്ച് അറിവുള്ള, അതെ, ഉദാഹരണത്തിന് മടമ്പ് കുഞ്ഞുകുട്ടൻ സാർ, ഡോക്ടർ രാജീവ്, ഡോക്ടർ ഗോപകുമാർ, അങ്ങനെ കേരളത്തിലെ ബിനു ഗോപിനാഥ്, അങ്ങനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആന വിദഗ്ധരെയും ആനപ്പാപ്പാന്മാരെയും പിന്നെ സ്പെഷ്യലിസ്റ്റുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ പലപ്പോഴും പിന്നെ നല്ല പിന്നെ ലക്ഷണമൊത്ത ആനകളെ കൊണ്ടുവന്നു. ആനയെക്കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിൻ്റെ ആകാര രീതിയെക്കുറിച്ച്, ജീവിത രീതിയെക്കുറിച്ച്, ദിനം എല്ലാം
അനപ്പാപ്പാന്മാരെ കുറിച്ച് വിരക്തന്മാരായ ശിവരാമചേട്ടൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ട് ക്ലാസ് എടുത്തു. ആൾക്കാരെ ആന എന്താണെന്ന് പഠിപ്പിച്ചു, പല ദിവസം പഠിപ്പിച്ചു. രണ്ടു മൂന്ന് മാസം ഞങ്ങൾ അതിനെടുത്തു, മൂന്നല്ല ഒരു ആറു മാസക്കാലം അതിനെടുത്തു. അപ്പൊ ആളുകൾക്ക് ആ ഭയപ്പാട് മാറിയിട്ട് ക്രമേണ ആ ഒരു സ്നേഹം എന്ന വികാരത്തിലേക്ക്. ഒരു ആന അത്ര ഒരു പ്രശ്നക്കാരനല്ല എന്നുള്ള ഒരു തോന്നലല്ല. ഒരു ആനയെ കണ്ടു, ഒരു ആന എന്നുള്ളവർക്ക് വെച്ച് ഈ പഠിച്ചറിവ് വെച്ച് അതിന്റെ വിലയിരുത്താൻ തുടങ്ങി. അതിന്റെ നടത്ത, അതിന്റെ ലക്ഷണം, അതിന്റെ ചേഷ്ടകള്, കണ്ണ്, പിന്നെ നട, അമരം, തുമ്പിക്കൈ, കൊമ്പിന്റെ എടുപ്പ്, വായുകുമ്പം, നെറ്റിക്കുഴി, ഉയരം, നാട്ടിൽ വന്ന് കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും അത്യാവശ്യ ആനയെ കുറിച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അങ്ങോട്ട് അത്യാവശ്യം പറഞ്ഞു പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ ലക്ഷണോത്ത ആനയെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. നൂറ്റി ചിലവാനം ആനകളെ കുറിച്ച് പഠിച്ചു പഠിച്ചു. അതിന് ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നമ്മുടെ ഒരു സാജൻ, നമ്മുടെ ഒരു വെറ്റിനറി സർജൻ ഉണ്ടായിരുന്നു, ഡോക്ടർ സാജൻ. സാജന്റെ നേതൃത്വത്തിൽ ഗജരാജ സമിതി എന്നും പറഞ്ഞ് ഞങ്ങളൊരു സമിതിയൊക്കെ ഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 1000 ആനകളെ ഞങ്ങൾ പോയി കണ്ടു. അതിന്റെ പിന്നെ വിശേഷങ്ങൾ, സ്വഭാവം ഉൾപ്പെടെ ഉള്ളത് പഠിച്ചു. അതിന്റെ ചരിത്രം, പൂർവചരിത്രം ഉൾപ്പെടെ ഉള്ളത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. ഇതുപോലെ തൃശ്ശൂർ ഒരു ആനയുണ്ട്, അതിനെ നമുക്കൊന്ന് കണ്ടാലെന്താ എന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ ആന ഇപ്പോൾ അതിന്റെ കൈവശം ഉള്ള അത് പിന്നെ നന്ദലത്ത് ഗോപകുമാർ എന്ന് പറയുന്ന ഗോപുസാറിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പൊ ഇതിന്റെ അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ പൂർവ്വനാമം ചുണ്ടമ്പറ്റ കൃഷ്ണൻകുട്ടി. അത് പാലക്കാട് ആണ്, പിന്നീടാണ് അത് നന്ദലത്ത് വന്നപ്പോൾ ആ നന്ദലത്ത് കൃഷ്ണൻകുട്ടിയായി. ഇപ്പൊ നാളിതുവരെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത ഗുഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാനയാണ്, ശാന്തശീലനാണ്. അങ്ങനെ ഇവിടെ വന്ന് കൂടി ആലോചിച്ച് ഭക്തജനങ്ങളുടെ സഹകരണത്തോടെയും ആശീർവാദത്തോടെയും ആ ആനയെ ഇവിടെ നടക്കിയിരുത്തി. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെ ഇന്ന് വരെ നാളിതുവരെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ശാന്തശീലനാണ്, അത് വളരെ അനുസരണശീലമുള്ളതാണ്, നല്ല ഓർമ്മശക്തി ഉള്ളതാണ്, നല്ല സ്നേഹമുള്ളതാണ്. ഇവിടെ എങ്ങനെയാ നാട്ടുകാരും ഒക്കെ ആയിട്ട് പുള്ളി ഒരു ഭയങ്കര അടുപ്പമാണോ? വളരെ അടുപ്പമാണ്, വളരെ വളരെ അടുപ്പമാണ്. നാട്ടുകാർ അവനെ സ്നേഹ വിരുന്ന് കൊടുക്കാറുണ്ട്. അത് ശരി. അപ്പോൾ ഒരു ദിവസം കളിദാസൻ എൻ്റെ വീട്ടിലാണ് സ്നേഹ വിരുന്നെന്ന് വരികയിൽ അവനാവശ്യമായിട്ടുള്ള ഭക്ഷണവും പട്ടയും നമ്മുടെ വീട്ടിൽ തന്നെ വീട്ടുകാരനെ കരുതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വിശേഷം, ഔസ്വാമിക്കാകാം, കുട്ടികളുടെ ബർത്ത്ഡേ ആകാം, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു വിവാഹം, നമ്മുടെ വീട്ടിലൊരു സന്തോഷകരമായിട്ടുള്ള അനുഭവം, അതിൻ്റെ ഒരു പങ്ക്, അതിൻ്റെ ഒരു പങ്ക് അവർ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ആന എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആന പരിപാലനം, എന്താണ് ആന കഴിക്കുന്നത്, കൊച്ചുകുട്ടികൾക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്കൊരു വലിയ താങ്ക്സ് തന്നെ പറയുന്നു. കാരണം കൊച്ചുകുട്ടികളെ കുറച്ചുകൂടെ നടിപ്പിക്കുന്നു, ആനയുമായിട്ട് കുറച്ചുകൂടെ നടിപ്പിക്കുന്നു. ചങ്ങല കിളിക്കാൻ കേൾക്കുമ്പോഴേ അവരുടെ മനസ്സിലൊക്കെ ഒരു വല്ലാത്ത സന്തോഷം തന്നെയായിരിക്കും. എല്ലാ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും കലാകാലങ്ങളിൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളുണ്ട്. വനംവകുപ്പുമായിട്ട് സഹകരിച്ച് വനംവകുപ്പുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിച്ച് അവരുടെ ഒരു നല്ല സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ബുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പിന്നെ ബുക്കുകളെല്ലാം റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ചികിത്സാ സംബന്ധമായ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വൈദ്യപരിശോധന നടത്താറുണ്ട്, സുഖചികിത്സ നടത്താറുണ്ട്. സാധാരണ ഇവന് മതപ്പാട് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാർച്ച് അവസാനം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സീസണോട് സീസണിന്റെ ഒരു അവസാനം, സീസണിന്റെ ഒരു എൻഡിൽ. സാധാരണ ഇന്ന് എന്റെ ഒരു അനുഭവം വെച്ചാൽ പനയനാർകാവിലെ മീനഭരണി കഴിഞ്ഞാൽ വിനാശം എങ്ങും പോകത്തില്ല, ഇവിടെ തന്നെ. ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പാപ്പാൻ ഒരു നിർണായക ഘടകമാണ്. സത്യം, ആനയുടെ ആയുസ്സിനും ആരോഗ്യത്തിനും സ്വഭാവത്തിനും ഒക്കെ തന്നെയും പരിപാലിക്കുന്നത് പാപ്പാന്റെ സ്വാധീനം. അതെ 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 അതെ. അപ്പം ഈ നമ്മുടെ ആനയുടെ പാപ്പാൻ ശിവരാമചേട്ടൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആന പാപ്പാന്മാരിലും ചികിത്സകരിലും ഒരു സ്ഥാനമുള്ളതാണ്. മലയാളപ്പുഴരാജൻ്റെ ആന പാപ്പാനായിട്ട് മണികണ്ഠൻ അങ്ങനെ നല്ല ഒരു അദ്ദേഹത്തിന് മദ്യപാന ശീലവും മറ്റൊന്നും ശീലങ്ങളൊന്നുമില്ല. നല്ല അറിവുള്ള ആ ആനയുടെ കാര്യം പക്ക അദ്ദേഹം നോക്കും. ആനയുടെ ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന് അറിയാൻ പറ്റും. കൃത്യമായിട്ടുള്ള മരുന്നുകൾ അദ്ദേഹം തന്നെയാണ് ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള ചികിത്സ, കൃത്യമായിട്ടുള്ള ഭക്ഷണവും വിശ്രമവും ഇതാണ് ഞങ്ങൾ കൊടുക്കാറ്. അത് പ്രത്യേക നിർദ്ദേശമാണ്. നമ്മളിപ്പം എഴുന്നള്ളിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ദേവിക്കൊരാന ആന അതിപ്പം ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ
ഏറ്റവും നല്ല ഭക്ഷണവും ചികിത്സയും പരിചരണവും കിട്ടിയ ആനകളിൽ ഒന്നാണ്. ഒന്നിനും ഒരു ക്ഷാമവും ക്ഷാമമില്ല, അത് ദേവിയുടെ അനുഗ്രഹം. അത് പിന്നെ ഉണ്ടാകാൻ ഭക്തിയെ ഞങ്ങൾ അനുവദിക്കത്തില്ല. അവരുടെ നിരന്തര ഒരു ഇപ്പോഴും ഞങ്ങൾ പിന്നെ എല്ലാ വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഈ ഗജരാജ സമിതി പരിപാലന സമിതി കൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിലയിരുത്തി. മടപ്പാടിലെ ചികിത്സ, അതിന് ശേഷമുള്ള ചികിത്സ, പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു വർഷത്തിൽ കൂടി ഇത് വിലയിരുത്തും. അതിന് പിന്നെ കറികളിലുണ്ടാകും. ഇപ്പം അതിന് വേണ്ട പരിഷ്കാരങ്ങൾ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇവന്റെ ചികിത്സയും കാര്യങ്ങളും ഇപ്പം ശിവരാമേട്ടനുണ്ട്. കൂടാതെ അലോപ്പതിയില് നമ്മൾ അലോപ്പതിയിൽ ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും നേരത്തെ ഡോക്ടർ ഗോപകുമാറും ഡോക്ടർ രാജീവ് സാറിന്റെ ഒരു വലിയ സഹായം ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. ഡോക്ടർ ഗോപകുമാർ സാറിനറിയാം, മയക്കുപൊടി വെച്ച് ആക്രമണത്തിൽ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് ഈ സമയത്ത് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്മരിക്കുകയായിരുന്നു. അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. ആ നഷ്ടം ഞങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ നഷ്ടബോധമുണ്ട്. ഇപ്പം ഞങ്ങളുടെ ആനയെ നോക്കുന്ന ഡോക്ടർ ബിനു ഗോപിനാഥ് ബിനു സാറാണ്. അദ്ദേഹം കൃത്യമായിട്ട് വന്ന് ആനയെ പരിശോധിച്ച് അതിന് വേണ്ട പ്രതിരോധ കുത്തിവയ്പ് കോട്ടയത്താണ് കൊണ്ടുപോയി. അതിൻ്റെ റിസൾട്ടൊക്കെ അദ്ദേഹം തന്നെ നോക്കിയിട്ട് അതിന് വേണ്ട മരുന്നൊക്കെ എഴുതി. അതിന് ഡയറി ഉണ്ട്, പ്രത്യേക ഡയറിയിൽ എഴുതിയിടും. അദ്ദേഹം ഞങ്ങളത് വാങ്ങിച്ചു ശ്രീരാമചേട്ടൻ അത് കൃത്യമായിട്ട് കൊടുക്കും. ടോണിക്ക് ഉൾപ്പെടെ ഇരകളൊക്കെ വിവരങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയും ദേവിയുടെ ഈ ദാസനെ പറ്റിയും പറഞ്ഞു തന്നതിൽ വളരെ നന്ദി. ഈ ദാസൻ്റെ പേര് നാൾക്കുനാൾ വർദ്ധിക്കട്ടെ, ഒപ്പം നമ്മുടെ ദേവിയും നമ്മുടെ ഈ നാടും അടുത്തൊരു തലമുറയ്ക്കും കുറച്ച് വെളിച്ചം, കൂടുതൽ വെളിച്ചം പകരട്ടെ. ഇതിന് പ്രശസ്തിയും എല്ലാവർക്കും ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും ഇതിൻ്റെ ഒരു ഐശ്വര്യവും ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോടും ദേവിയോടും പ്രാർത്ഥിക്കുന്നു. വളരെ വളരെ നന്ദി ഈ ഒരു അവസരം തന്നതിൽ. ഈ നാടിൻ്റെ പൊതു സ്വത്താണ് അത്. എല്ലാ വിഭാഗമാളുകളും അത് ഈ പ്രദേശത്തുള്ള വടക്കൻതല പനിയനാർകാവ് പ്രദേശത്തുള്ള സർവ്വജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും ജീവൻ്റെ ജീവനായിട്ട് കാണുന്നേരി ദാസൻ അത് നമ്മുടെ ദാസപ്പൻ തന്നെയാണ്. ദാസൻ തന്നെയാണ്. അവൻ്റെ ദീർഘായുസിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ആരോഗ്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും. അവനിത് ഒരുപാട് വേദികളും കിട്ടട്ടെ, അവൻ്റെ പ്രശസ്തി കൂടട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.